കിഡ്സ് വരുമ്പോൾ വീഴാനേ വീഴുമ്പോഴത്തേക്കും പഠിക്കാൻ ആരെങ്കിലും വേണ്ടേ? ഓക്കെ, താങ്ക് യു. സ്വപ്ന സുരേഷ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. എ ഡി ജി പി ഷാജ് കിരണിനെ വിളിച്ചതുമായി ബന്ധപ്പെട്ടും സ്വപ്ന പറയുകയുണ്ടായി. 30 തവണ എന്തിനാണ് എ ഡി ജി പി ഷാജ് കിരണിനെ വാട്സപ്പിൽ ഫോൺ ചെയ്തത്, ആ എ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ പോലീസ് സേനയുടെ, കേരള പോലീസിൻ്റെ സംരക്ഷണം തനിക്ക് വേണ്ട എന്ന ഒരു നിലപാടിലേക്കാണ് സ്വപ്ന ഇപ്പോൾ എത്തിയിട്ടുള്ളത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന നടത്തിയ വെളിപ്പെടുത്തലിൽ കെട്ടി ജലീലിൻ്റെ പരാതിയിൽ ഗൂഢാലോചന കുറ്റത്തിന് കേസെടുത്തിരുന്നു. അതിലിപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സ്വപ്ന സുരേഷ്. ഗൂഢാലോചന കേസ് റദ്ദാക്കണമെന്നാണ് സ്വപ്നയുടെ ആവശ്യം. സ്വപ്നയ്ക്കും പി സി ജോർജിനുമെതിരെയാണ് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ കേസെടുത്തിട്ടുള്ളത്. ഹൈക്കോടതിയെ ഇപ്പോൾ സമീപിച്ചിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട സ്വപ്ന സുരേഷ്. ദിവ്യ ജോസഫ് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ദിവ്യ, എന്താണ് സ്വപ്ന പറഞ്ഞത്? ആര്യ, സ്വപ്ന ഇന്ന് ഇത്ര നേരം, അതായത് ഒരു 10 മുതൽ ഇത്ര സമയമായിട്ടും അഭിഭാഷകനായ കൃഷ്ണരാജിൻ്റെ ഓഫീസിലുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സ്വപ്ന തനിക്ക് കേന്ദ്ര സുരക്ഷ, കേന്ദ്രസേനയുടെ സുരക്ഷ ആവശ്യമുണ്ട് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് ഈ പെറ്റീഷൻ പരിഗണിക്കുന്നത് അടുത്ത ദിവസത്തേക്കിന് വ്യാഴാഴ്ചത്തേക്കിന് മാറ്റിവെച്ചതായാണ് ഹൈക്കോടതിയുടെ ഒരറിയിപ്പ് വന്നിരിക്കുന്നത്. തനിക്കൊരിക്കലും പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുകയില്ല, പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള സുരക്ഷയും തനിക്ക് ലഭിക്കില്ല, അതുകൊണ്ടാണ് താൻ കേന്ദ്ര സുരക്ഷ ആവശ്യപ്പെടുന്നത് എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. ഒരു തരത്തിലും ഇത്രയും ദിവസം, അതായത് പോലീസ് ഇത്രയും ദിവസം തന്നെ താൻ എവിടെ പോകുന്നു, താൻ എന്ത് ചെയ്യുന്നു, താൻ ആരെ വിളിക്കുന്നു, താൻ ആരെ കാണുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലാതെ തൻ്റെ സുരക്ഷയെ കരുതിയോ അല്ലെങ്കിൽ തനിക്ക് വേണ്ട പ്രൊട്ടക്ഷനോ തരുന്നില്ല. അതിനാലാണ് താൻ കേന്ദ്ര സുരക്ഷ ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. കേന്ദ്ര സുരക്ഷ ലഭിക്കുമെന്ന്, അതായത് കേന്ദ്ര സുരക്ഷ ഒരു വ്യക്തിക്ക് ലഭിക്കുക എന്നുള്ളത് കോടതിയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. സാധാരണഗതിയിൽ കേന്ദ്ര സുരക്ഷ വ്യക്തികൾക്ക് കൊടുക്കാറില്ല. കോടതിയുടെ പരിഗണനയിൽ എത്തിയതിനു ശേഷം മാത്രമേ അതിൽ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. കേന്ദ്ര സുരക്ഷ ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. കോടതിയിൽ നിന്ന് ലഭിക്കുമെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസവും അവർക്ക് ഉണ്ട് എന്ന് തോന്നുന്നു. കാരണം അല്ലാത്ത പക്ഷം അവർ കോടതിയെ ഇത് സംബന്ധിച്ച് സമീപിക്കുകയില്ല. എന്തുതന്നെയായാലും നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ് ഈ കേന്ദ്ര സുരക്ഷ സംബന്ധിച്ച കാര്യമുള്ളത്. പക്ഷേ നിലവിൽ അവർ നേരത്തെ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ഇപ്പോഴും അവർ ആവർത്തിക്കുന്നത്. സ്വപ്ന സുരേഷിന് പോലീസിൽ വിശ്വാസമില്ല. പല കാര്യങ്ങളിലും പലപ്പോഴും തന്നെ ഒരു പ്രതിയെന്ന് ഉള്ള നിലയിൽ ഒരു അന്വേഷണം, അതായത് സുരക്ഷ എന്നതിലുപരി എപ്പോഴും സ്വപ്ന സുരേഷിൻ്റെ മേൽ ഒരു കണ്ണ് എന്നുള്ള രീതിയിലാണ് പോലീസ് തന്നോട് ഇടപെടുന്നത് എന്നുള്ള രീതിയിലാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. അവരെന്ത് തന്നെയായാലും അടുത്ത ദിവസം ഈ കേസ് കോടതി പരിഗണിക്കുമ്പോൾ, ഈ ഹർജി കോടതി പരിഗണിക്കുമ്പോൾ തനിക്ക് അനുകൂലമായി ഒരു നടപടി അല്ലെങ്കിൽ ഒരു നടപടി കോടതിയിൽ നിന്ന് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് അവർക്കുള്ളത്.